ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5214 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6475 പേർ രോഗമുക്തി നേടി. സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ നിരക്ക് 1700 രൂപയായി പുതുക്കി നിശ്ചയിച്ചു. 80 അംബേദ്കർ ഗ്രാമങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൊച്ചിയിലെ പെട്രോ കെമിക്കൽ പാർക്കിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. 25 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ഇംഗ്ലണ്ടിനെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പരാജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5214 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6475 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69844 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 7.47%. 64131 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. ഇന്ന് 19 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3902. സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളിലെ കോവിഡ് 19 RT-PCR പരിശോധനാ നിരക്ക് 1700 രൂപയായി പുതുക്കി നിശ്ചയിച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. RT-PCR ടെസ്റ്റിന് നേരത്തെ 1500 രൂപയാക്കി കുറച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചത്. മറ്റെല്ലാ പരിശോധനാ നിരക്കുകളും പഴയതുപോലെ തുടരും. ലക്ഷദ്വീപിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം 172. 2 രോഗികളെ കൊച്ചിയിലേക്ക് ചികിത്സയ്ക്കായി ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചു. 74 പേർ രോഗമുക്തി നേടി. ആന്റിജൻ ട്രൂനാറ്റ് പരിശോധനകൾ ദ്വീപിൽ നടത്തുകയും PCR ടെസ്റ്റ് ആവശ്യമായ സാമ്പിളുകൾ കൊച്ചിയിലേക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. ദ്വീപുകൾക്കിടയിലെ യാത്രകൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന സർക്കാർ നയത്തിന്റെ പൂർത്തീകരണമാണ് അംബേദ്കർ ഗ്രാമങ്ങളിലൂടെ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 80 അംബേദ്കർ ഗ്രാമങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്താനാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിയിലൂടെ 117 പട്ടികജാതി കോളനികളുടെയും 60 പട്ടികവർഗ കോളനികളുടെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വ്യവസായ മേഖലയിൽ നിക്ഷേപകർക്ക് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി അമ്പലമുകളിൽ സ്ഥാപിക്കുന്ന പെട്രോ കെമിക്കൽ പാർക്കിന്റെ തറക്കല്ലിടൽ കർമ്മം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ വളർച്ചയിൽ കേരളത്തെ മുൻനിര സംസ്ഥാനമാക്കി വളർത്തുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 25 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നാളെ വൈകുന്നേരം 6 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്രമേള പിന്നിട്ട 2.5 പതിറ്റാണ്ടുകളുടെ പ്രതീകമായി 25 ദീപനാളങ്ങൾ തെളിച്ചുകൊണ്ടായിരിക്കും മേളയ്ക്ക് തുടക്കമാവുക. മന്ത്രി AK ബാലൻ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ സ്പീക്കർ Pശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയാവും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ എല്ലാ മുന്നൊരുക്കങ്ങളും തലസ്ഥാനത്ത് പൂർത്തിയായി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2500 പ്രതിനിധികൾക്ക് മാത്രമാണ് ഇക്കുറി മേളയിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. കൈരളി, ശ്രീ, നിള, കലാഭവൻ, ടാഗോർ, നിശാഗന്ധി എന്നീ തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 2164 സീറ്റുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒന്നിടവിട്ട സീറ്റുകളിലാവും പ്രവേശനം അനുവദിക്കുക. സീറ്റുകളുടെ റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. 30 പരം രാജ്യങ്ങളിൽ നിന്നുള്ള 80 സിനിമകൾ പ്രദർശിപ്പിക്കുന്ന മേളയിൽ മലയാളത്തിൽ നിന്നും മത്സരവിഭാഗത്തിലെ 2 ചിത്രങ്ങൾ ഉൾപ്പെടെ 14 ചിത്രങ്ങൾ മാറ്റുരയ്ക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ഇക്കുറി മേളയിൽ പങ്കെടുക്കുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സാന്ത്വന സ്പർശം അദാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നടന്നു. ജില്ലയിൽ ഇന്ന് അദാലത്തിന്റെ 2 ദിവസമായിരുന്നു. ചിറയൻകീഴ്, വർക്കല താലൂക്കുകൾക്കായി നടന്ന അദാലത്തിൽ മന്ത്രിമാരായ തോമസ് ഐസക്, ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലും ഇന്ന് അദാലത്ത് നടന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സാമൂഹിക സാമ്പത്തിക സർവേ ഈ സാമ്പത്തിക വർഷം തുടരുന്നതിനുള്ള അനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി KK ശൈലജ. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ട്രാൻസ്ജെൻഡർ പോളിസിയുടെ ഭാഗമായാണ് സർവേ നടത്തുന്നത്. വിവിധ പദ്ധതികളുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ കൃത്യമായ എണ്ണം കണക്കാക്കുന്നത് മുൻനിർത്തിയാണ് സർവേ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി. പഴയന്നൂർ, ചേലക്കര, കുന്നംകുളം, ചാവക്കാട്, തെക്കേ ഗോപുരനട എന്നിവിടങ്ങളിലാണ് ഇന്ന് സ്വീകരണ പരിപാടികൾ. ഖാദി ബോർഡിലെ തൊഴിലാളികൾക്ക് ലാഭവിഹിതം നൽകുമെന്ന് മന്ത്രി EP ജയരാജൻ അറിയിച്ചു. കൊച്ചിയിൽ ഖാദി ഫാഷൻ ഡിസൈനർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോവിഡ് കാലത്ത് മാസ്ക് നിർമ്മിച്ച് വിറ്റതിലൂടെ ലഭിച്ച 23.5 കോടി രൂപയിൽ നിന്നാണ് ഇതിനുള്ള തുക കണ്ടെത്തുകയെന്നും മന്ത്രി അറിയിച്ചു.
എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകം തൊഴൽ ഈ മാസം 26 കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുവാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 10 വരെ ദർശനം അനുവദിക്കും. ദേവസ്വം ബോർഡ് ഭാരവാഹികളും ജില്ലാ കളക്ടറും പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിന് നാക് അക്രഡിറ്റേഷനിലൂടെ A+ ഗ്രേഡ് ലഭിച്ചു. സംസ്ഥാനത്ത് ഗവൺമെന്റ് കോളേജ് മേഖലയിൽ A+ ഗ്രേഡ് നേടുന്ന 2 കോളേജായി മാറിയിരിക്കുകയാണ് ഇതോടെ ബ്രണ്ണൻ കോളേജ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നേരത്തെ എ ഗ്രേഡ് ഉണ്ടായിരുന്ന കോളേജിന്റെ 3 അക്രഡിറ്റേഷനാണ് ഇപ്പോൾ ലഭിച്ചത്. കോളേജിലെ ഭൌതിക സൌകര്യങ്ങളാണ് ഈ നേട്ടത്തിൽ പ്രധാന ഘടകമായി മാറിയത്. മികച്ച ലൈബ്രറി, സിന്തറ്റിക് ട്രാക്ക്, അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകൾ, പഠന വകുപ്പുകൾക്കായുള്ള പ്രത്യേകം ബ്ലോക്കുകൾ എന്നിവ നാക് സംഘത്തിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വളരെ ശക്തമായ അലൂമിനി അസോസിയേഷനുകൾ ബ്രണ്ണന്റെ മികവാണ്. 130 വർഷത്തെ പാരമ്പര്യത്തോടെയുള്ള ഹെറിറ്റേജ് പദവി, പരിസ്ഥിതി സൌഹൃദ ക്യാമ്പസ് എന്നിവ കോളേജിന്റെ പ്രത്യേകതകളാണ്. 80% പെൺകുട്ടികൾ പഠിക്കുന്ന കലാലയത്തിന് ആനുപാതികമായി പെൺ സൌഹൃദ ശുചിമുറികൾ നിർമ്മിക്കേണ്ടതുണ്ടെന്ന നിർദ്ദേശവും നാക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ഗുരുതരമായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആശുപത്രി വിട്ടു. ന്യൂമോണിയ ബാധിച്ച അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായം പറയുന്നതിന് ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിന് സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനത്തിലൂടെ ഫോർട്ടിഫൈഡ് അരി നൽകുന്ന പദ്ധതിക്ക് വരും ദിവസങ്ങളിൽ തുടക്കമാവും. ഇരുമ്പ്, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയ ഫോർട്ടിഫൈഡ് അരി ഗർഭിണികൾക്കും അമ്മമാർക്കും ഉണ്ടാകുന്ന വിളർച്ചയ്ക്കും കുട്ടികളിലെ പോഷകക്കുറവിനും പരിഹാരമാണ്. എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലായിരിക്കും ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക. തുടർന്ന് വയനാടടക്കമുള്ള ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കും. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെ കിടത്തി ചികിത്സാ വിഭാഗത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ നാളെ നിർവഹിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കിയോസ്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. കിടത്തി ചികിത്സയ്ക്കായി ആദ്യഘട്ടത്തിൽ 100 കിടക്കകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രാജ്യാന്തര നിലവാരത്തിൽ പൂർത്തിയാക്കിയ ഹൈടെക് ബഹുനില മന്ദിരം നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 333 കിടക്കകളുള്ള കെട്ടിടത്തിൽ ഫിസിയോളജി, ഓങ്കോളജി, മൈക്രോബയോളജി തുടങ്ങിയ വിവിധ ചികിത്സാ വിഭാഗങ്ങളും 7 ഓപ്പറേഷൻ തിയേറ്ററുകളുമുണ്ട്. 68.19 കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെ 2 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. അസത്യപ്രചരണങ്ങളുടെ പ്രഭവ കേന്ദ്രമായി സാമൂഹ്യ മാധ്യമങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ സത്യമേവ ജയതേ എന്ന പേരിൽ സമഗ്ര വിവര സാക്ഷരതാ പരിപാടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. വസ്തുനിഷ്ഠമായും ശാസ്ത്രീയമായും കാര്യങ്ങളെ സമീപിക്കാൻ ഇതിലൂടെ പുതുതലമുറയെ പ്രാപ്തരാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമഗ്രമായ പാഠ്യപദ്ധതി ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. കുടുംബശ്രീ മുഖേന കേരളത്തിൽ നടപ്പിലാക്കുന്ന ദേശീയ നഗര ഉപജീവന ദൌത്യം NULM ഏറ്റവും മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കിയതിന് 2019-20 ദേശീയ പുരസ്കാരം കുടുംബശ്രീക്ക് ലഭിച്ചു. കേന്ദ്ര നഗരഭവനകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുരസ്കാരം തുടർച്ചയായ 3 കുടുംബശ്രീക്ക് ലഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പരാജയം. ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 227 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. 420 റൺസ് വിജയലക്ഷ്യവുമായി 2 പുനരാരംഭിച്ച ഇന്ത്യ 192 റൺസിന് പുറത്താവുകയായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ജാക്ക് ലീച്ച് 4 ജെയിംസ് ആൻഡേഴ്സൺ 3 വീഴ്ത്തി. ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലി 72 റൺസും ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. 2 ടെസ്റ്റ് ചെന്നൈയിൽ ശനിയാഴ്ച നടക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ATK മോഹൻ ബഗാനെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 20 കുറഞ്ഞ് 51,329, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 7 താഴ്ന്ന് 15,109 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവിലയിൽ വർധന. പവന് 480 രൂപ വർദ്ധിച്ച് 35,720 രൂപയും ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 4,465 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 5,214 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6,475 പേർ രോഗമുക്തി നേടി. സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ നിരക്ക് 1,700 രൂപയായി പുതുക്കി നിശ്ചയിച്ചു. 80 അംബേദ്കർ ഗ്രാമങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൊച്ചിയിലെ പെട്രോ കെമിക്കൽ പാർക്കിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. 25 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ഇംഗ്ലണ്ടിനെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പരാജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.